ഹായ് ഇസ്മി പ്രിൻസ്, എല്ലാവർക്കും ബ്ലാക്ക് ടെവിളിയുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പ് ലൈവ് ആസ്റ്റ് കോപ്പാണ്, ഓൾവേസ് പോസിറ്റീവായി. ഇപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് വേൾഡ് മലയാളി അന്തം, മൈ ഒപ്പീനിയൻ. വേൾഡ് മലയാളി അന്തത്തെക്കുറിച്ചുള്ള എൻ്റെ ഒപ്പീനിയനാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുന്നത്, എൻ്റെ അഭിപ്രായം. നിവിൻ പോളിയുടെ ഏറ്റവും പുതിയ സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ എന്നത്. അപ്പോൾ ചിത്രത്തിലെ ഒരു സോങ്ങാണ് വേൾഡ് മലയാളി അന്തം. ആ സോങ് കഴിഞ്ഞാഴ്ച യൂട്യൂബിലൂടെ പുറത്തു വിട്ടു. ഞാൻ കാണുമ്പോൾ 1.1 മില്യൺ വ്യൂസും കടന്ന് മുന്നോട്ട് കുതിക്കുകയാണ് ആ സോങ് എന്നത്. അപ്പോൾ മലയാളികളുടെ യൂണിറ്റിയെക്കുറിച്ച് പറയുന്ന ഒരു സോങ്, അത് കണ്ടപ്പോൾ തന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടു. അല്ലെ, മലയാളികൾക്കായി ഒരു പാട്ട്, അത് കണ്ടപ്പോൾ തന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടു, വളരെയധികം എൻജോയ് ചെയ്തു. റിപ്പീറ്റ് അടിച്ച് കേൾക്കുവാൻ പറ്റിയ ഒരു പാട്ടാണ് എന്നാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് മലയാളികളുടെ യൂണിറ്റിയെക്കുറിച്ചും കേരളത്തെക്കുറിച്ചുമൊക്കെ പറയുന്നൊരു പാട്ടാകുമ്പോൾ അത് വൻ തരംഗമാകുമെന്നത് സ്വാഭാവികമാണ്. അപ്പോൾ മലയാളികൾക്കിടയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്നു ഈ പാട്ട്. അപ്പോൾ ഇതിൻ്റെ സംവിധായകൻ ഡിജോ ജോസ് ആൻ്റണി, അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ചിത്രമാണ് ഇത്. ആദ്യത്തെ ചിത്രം ക്യൂന് വൻ ഹിറ്റായിരുന്നു, രണ്ടാമത്തെ ചിത്രം ജനഗണമനയും വൻ ഹിറ്റായിരുന്നു. അപ്പോൾ രണ്ട് വലിയ വിജയങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ചിത്രം നിവിൻ പോളിയുമായിട്ട് മലയാളി ഫ്രം ഇന്ത്യ. ചിത്രം മെയ് 1 തിയേറ്ററുകളിലെത്തും. അപ്പോൾ ഇതിൻ്റെ ക്യാമറമാന് സിനിമാറ്റോഗ്രാഫർ സുധീഷാണ്. വളരെ നല്ല വിഷ്വൽസൊക്കെയാണ്, പാട്ടിലായിക്കോട്ടെ വളരെയധികം നല്ല വിഷ്വൽസൊക്കെ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഇതിൻ്റെ കൊറിയോഗ്രാഫി ജിഷ്ണുവാണ്. അപ്പോൾ നിവിൻ പോളി അടക്കമുള്ള മറ്റ് എല്ലാവരുടെയും ചെറിയ ചെറിയ സ്റ്റെപ്പുകളൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. നല്ല പാട്ടിന് അല്ലെങ്കിൽ പാട്ടിൻ്റെ വരികൾക്ക് അല്ലെങ്കിൽ പാട്ടിന് അനുയോജ്യമായ രീതിയിലുള്ള സ്റ്റെപ്പുകൾ, അപ്പോൾ കൊറിയോഗ്രാഫിയും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എഡിറ്റർ എന്ന് പറയുന്നത് ശ്രീജിഷാണ്. അപ്പോൾ ചിത്രം മെയ് 1 തിയേറ്ററുകളിലേക്ക് എത്തും. അപ്പോൾ ചിത്രത്തിൻ്റെ ലിറിക്സിനെ കുറിച്ച് നോക്കുമ്പോൾ, ഈ പാട്ടിൻ്റെ ലിറിക്സിനെ കുറിച്ച് നോക്കുമ്പോൾ, ചാവറയച്ചനെ കുറിച്ചും അതോടൊപ്പം ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചും, കായംകുളം കൊച്ചുണ്ണി, അങ്ങനെ കുഞ്ഞാലിമരയ്ക്കാർ, അങ്ങനെ ഉള്ളവരെക്കുറിച്ചുള്ള റെഫറൻസൊക്കെ ഈ പാട്ടിലുണ്ട്. അതോടൊപ്പം അവസാനം പാട്ട് തീരാൻ പോകുമ്പോഴുള്ള തമിഴ് വരികളും വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നി. അതായത് തമിഴർ മലയാളികളെക്കുറിച്ച് പറയുന്ന ആ ഒരു വരികളും വളരെ ഇൻട്രസ്റ്റായിട്ട് തോന്നി. അതിൽ തളപതി വിജയിയുടെ റെഫറൻസും വളരെയധികം ഇൻട്രസ്റ്റായിട്ട് തോന്നി. അങ്ങനെ മൊത്തത്തിൽ മലയാളികളുടെ ഒരു യൂണിറ്റിയെക്കുറിച്ച് പറയുന്ന ഒരു പാട്ടാണിത്. അതുകൊണ്ടാണ് ആ ഒരു പഴയ ആൾക്കാർ അല്ലെങ്കിൽ ഇവിടെ ചരിത്രം സൃഷ്ടിച്ച ചാവറയച്ചനായിക്കോട്ടെ, ശ്രീനാരായണ ഗുരുദേവന്, അതോടൊപ്പം കുഞ്ഞാലിമരയ്ക്കാർ, കായംകുളം കൊച്ചുണ്ണി എന്നിവരെക്കുറിച്ചുള്ള റെഫറൻസൊക്കെ പാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടു പാട്ട്. പ്രേക്ഷകർ ഇത് രണ്ട് കൈയും നേടി സ്വീകരിച്ചു കഴിഞ്ഞു. അതോടൊപ്പം ഇതിൽ ആദ്യം പുറത്തുവിട്ട സോങ്, കൃഷ്ണ സോങ്ങും വളരെയധികം ഹിറ്റായിരുന്നു. ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഇറങ്ങിയ ഈ സോങ്ങും വളരെയധികം ഹിറ്റാണ്. അതുകൊണ്ട് തന്നെ നല്ല വെറൈറ്റി ഐഡിയാസാണ് സംവിധായകൻ ഈ ചിത്രത്തിന് വേണ്ടി അവതരിപ്പിക്കുന്ന. പ്രൊമോസ് ആകട്ടെ, നല്ല നല്ല വെറൈറ്റി പ്രൊമോസ് ഇങ്ങനെ ഓരോന്നോരോന്നായി പുറത്തുവിടുന്നു. അതിലെ നിവിൻ പോളിയുടെ വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള ആ ഒരു പ്രൊമോഷൻസ്, ഇതിൻ്റെ ആ തുടക്കം തന്നെ, ഈ പാട്ടിൻ്റെ തുടക്കത്തിൽ തന്നെ സംവിധായകനും നിവിൻ പോളിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ തന്നെ വളരെയധികം ചിരി പടർത്തുന്നുണ്ട്. നിവിൻ പോളി മറ്റേ വർഷങ്ങൾക്ക് ശേഷമുള്ള നിവിൻ മോളിയായിട്ട് ജീവിക്കുകയാണോ എന്ന രീതിയിൽ തോന്നുന്ന രീതിയിലുള്ള ക്യാരക്ടറൈസേഷൻ ആ പാട്ടിൻ്റെ തുടക്കം നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. അങ്ങനെ മൊത്തത്തിൽ ഒരു പല വെറൈറ്റി ഐഡിയാസാണ്. ഈ പ്രൊമോ ഐഡിയാസ് ആദ്യം പരീക്ഷിച്ചത് തമിഴിലാണ്. നെൽസനും ശിവകാർത്തികനും കൂടെ ഡോക്ടർ എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് അത് പരീക്ഷിച്ചത്, അനിരുദ്ധും കൂടി ചേർന്ന്. അതിനുശേഷമാണ് ഇപ്പോൾ മലയാളത്തിൽ ഇത് ഡിജോയാണ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്, ഇങ്ങനത്തെ പ്രൊമോസ് ഐഡിയാസൊക്കെ. ഏതായാലും യൂത്തിനിടയിൽ വലിയൊരു തരംഗം സൃഷ്ടിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്പണിങ്ങും നല്ല രീതിയിൽ പടത്തിന് കിട്ടുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പടം നന്നായാൽ വൻ ഹിറ്റായിരിക്കും. ബാക്കി മെയ് 1 കണ്ടറിയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ടേക്ക് കെയർ, ബൈ.